ഷാബുന്നാണ്, ഷാബു ചാത്തല്ലൂർ എന്ന് പറയും, ചാത്തല്ലൂരാണ്. അധ്യാപകനാണ്, സൈക്കോളജിസ്റ്റും കൂടിയാണ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. മഞ്ചേരിയിൽ സേവ് മൈൻഡ് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥാപനവും സംഘടനയും അതിൻ്റെ ചെയർമാനാണ്. മഞ്ചേരിയിലല്ല, സേവ് മൈൻഡ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സംസ്ഥാനം മൊത്തം പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൻ്റെ ജില്ലാതല ചെയർമാൻ സ്ഥാനം വഹിക്കുന്നത് ഇപ്പോഴും ഞാനാണ്. ഇന്നിപ്പോൾ നമ്മൾ വളരെ വിശദമായ ഒരു ഫിസിയോളജിക്കലായിട്ടുള്ള വലിയൊരു ക്ലാസ് നമ്മൾ കേട്ടു. നന്നായിട്ട് ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഡോക്ടർമാരെ ക്ലാസ്സിനൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഈ MBBS ഡോക്ടർമാരൊക്കെ അവരതിൻ്റെ കണ്ടൻറ്റുകൾ പറഞ്ഞ് അങ്ങനെ പോയി പോയി അങ്ങനെ ഒരു പ്രത്യേക തലത്തിലേക്ക് എത്തിക്കും. പക്ഷേ നമ്മളിൽ ഒരാളായിട്ട് ഈ ഓഡിയൻസിന് മനസ്സിലാകുന്ന രീതിയിൽ അത് എങ്ങനെയൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കാമോ ആ രീതിയിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരുപാട് ഡോക്ടർമാരായിട്ട് പരിചയമുണ്ട് എനിക്ക്. ഞാൻ എൻ്റെ സുഹൃത്താണ് ഖലീൽ സാറ്, എങ്കിലും പറയുകയാണ് ഒരുപാട് ഡോക്ടർമാരായിട്ട് പരിചയമുള്ളതാണ്. മഞ്ചേരിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചുറ്റുവട്ടത്തൊക്കെയുള്ള കുറേ ഡോക്ടർമാരുണ്ടാവും. പക്ഷേ ഇത് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ട് സ്വന്തം തൊഴിൽ ജീവിക്കുന്ന ഒരു ഡോക്ടർ ഞാൻ ഈ ഡോക്ടറെ തന്നെ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇത്രയും ഈ ഇവിടെ ഇപ്പോൾ അങ്ങനെ ചോദിച്ച ചോദ്യത്തിൽ ഞാൻ അങ്ങനെ കാത്തിരിക്കുന്ന ആരെങ്കിലും ഒരു വിലങ്ങ് ചോദ്യം ചോദിച്ചാൽ നാളെ ഒരു വീഡിയോ ആയിട്ടും ഡോക്ടറെ ഇറക്കും. വൺസ് ഗേ ആസ്കിങ് മീ എന്നൊക്കെ പറഞ്ഞൊരു സാധനമായിട്ട് ഇറക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ചോദിക്കുകയോ ചോദിക്കുകയോ എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. ചിലപ്പോൾ അത് ഇഷ്ടംപോലെ നമുക്കറിയാം വീഡിയോസൊക്കെ കാണുമ്പോൾ. അതെ, അത് ഒതായിൽ നിന്ന് സാർ ഒതായിലുണ്ടായിരുന്നു കുറേ കാലം. അപ്പോൾ അവിടെ ഈ ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അവിടെ വരുന്നു പോകുന്നു, മറ്റൊരാട് സംസാരിക്കുന്നില്ല. അവിടെയുള്ള പയ്യന്മാരൊക്കെ വളരെ ബന്ധവും വളരെ വളരെ അടുത്തൊരു കമ്പനി ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെയുള്ള ഡോക്ടർ എന്ന് പറയുന്നത് ഈ ഡോക്ടറേ ഉള്ളൂ. ആ ഒതായിലൊക്കെ വന്ന് ചോദിച്ചാൽ എപ്പോഴും ഖലീൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ അവിടെ വേറെ ഏതെങ്കിലും ഡോക്ടറുടെ ഒരു വണ്ടി തട്ടിയാൽ ചിലപ്പോൾ ആരും ചെന്ന് നോക്കിയില്ല എന്ന് വരും. ആ ഡോക്ടറല്ലേ പോട്ടെ എന്ന് പറയും. പക്ഷേ ഖലീൽ ഡോക്ടറിൻ്റെ വണ്ടിയാണെങ്കിൽ ഒതായിലുള്ള പയ്യന്മാർ മുഴുവൻ അവിടെ ഉണ്ടാവും. അത് എനിക്കറിയാം, കാരണം വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ് അവിടെ എല്ലാവരുമായിട്ട് സാർ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ആ വ്യക്തിയായിട്ട് മാത്രമല്ല, ആ കുടുംബമായിട്ടും ആ ആളുകളായിട്ടും വീണ്ടും ചെല്ലുമ്പോൾ അച്ഛൻ്റെ കാര്യം അമ്മയുടെ കാര്യം കുടുംബത്തിലെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ അതാണ് ശരിക്കും ഒരു ഡോക്ടർക്ക് വേണ്ടത്. നമ്മൾ ഒരു ഹോമിയോ ഡോക്ടർമാരെ പറയല്ല, നമ്മൾ അവരടുത്ത് ചെന്ന് ഒരു മണിക്കൂർ അവരുടെ ആ ഒരു സംസാരം കഴിഞ്ഞിറങ്ങി പോരുമ്പോൾ ആ അസുഖം ഒരു മുക്കാൽ ഭാഗം നമുക്ക് മാറിയിട്ടുണ്ടാവും, കുറേ മാറിയിട്ടുണ്ടാവും. അതേസമയം ഈ അലോപ്പതി ഡോക്ടർമാരുടെ മരുന്ന് കഴിച്ചാലേ നമ്മൾ അസുഖം മാറുള്ളൂ. അവരെ സംസാരം കൊണ്ട് നമുക്ക് ആശ്വാസം പ്രത്യേകിച്ച് കിട്ടില്ല. പക്ഷേ ഈ ഡോക്ടറെ അടുത്ത് പോയാൽ നമ്മുടെ അസുഖം മാറും, നമ്മൾ മനസ്സും സന്തോഷമായിട്ടാണ് പോരുക. എന്തായാലും വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് സാർ പറഞ്ഞു. എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം, ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് നമ്മളെ മനസ്സിൽ ഇതിങ്ങനെ അലി അടിച്ചുകൊണ്ടിരിക്കും, നന്നായിട്ട് കത്തി ജ്വലിച്ചിരിക്കും. നാളെ എണീറ്റ് രാവിലെ തന്നെ എല്ലാം കൂടി ഭയങ്കരമായിട്ട് എക്സസൈസ് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്യരുത്. ഒരു അനുഭവം കൂടി പറയാം. ഒരു ടീച്ചറുണ്ട് അരീക്കോട്, എൻ്റെ സുഹൃത്താണ്. ഇതുപോലെ വലിയൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ട് പോയതാണ്. ടീച്ചർ രാവിലത്തെ ഓട്ടത്തിനിടയിൽ നോക്കിയിട്ട് കയറി, ഇനി തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. നേരത്തെ പറഞ്ഞു വരാന്തി സ്റ്റെപ്പ് കൂടി കയറണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം കയറി, രണ്ട് ദിവസം കയറി, മൂന്നാമത്തെ ദിവസം കയറി, ടീച്ചറുടെ സ്റ്റെപ്പിന് വളർത്തോട് കൂടി താഴേക്ക് വന്നു. കാല് 3 ഫ്രാക്ചർ, പിന്നെ ഉണ്ട് ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കുന്നു. മോട്ടിവേഷനിൽ പറ്റിയതാണെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ തുടങ്ങാം, സാവധാനത്തിൽ തുടങ്ങി നോക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ മനസ്സിനും വളരെയധികം നമ്മുടെ എല്ലാത്തരം എക്സസൈസുകളും ആവശ്യമുള്ളതാണ് നമ്മളെ മനസ്സ്. പുതിയ ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രകാരം തലച്ചോറിൻ്റെ ആകെ മൊത്തം പ്രവർത്തനമാണ് മനസ്സെന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകിച്ച് മറ്റ് തലങ്ങളിലേക്കൊന്നും പോകേണ്ട, തലച്ചോറിൻ്റെ ആകെ മൊത്തം പ്രവർത്തനമാണ് മനസ്സെന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. പല സംഗതികളും ഒഴിവാക്കേണ്ടത് ഒഴിവാക്കിയെടുക്കാനും പറ്റും. കുറച്ച് വിശദമായിട്ട് പറയേണ്ടതാണെങ്കിലും കൂടുതലിപ്പോൾ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഇപ്പോൾ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. പലരും പറയുന്നൊരു കാര്യമാണ് ഓർമ്മ കിട്ടുന്നില്ല, ഈ മെമ്മറിയൊന്നും കൃത്യമായിട്ട് കിട്ടുന്നില്ല. ഈ യുവാക്കൾക്ക് തന്നെ പറയണം, അതൊന്നും ക്ലിയർ ആവുന്നില്ല കേട്ടോ, പലതും മനസ്സിൽ നിൽക്കുന്നില്ല എന്നത്. ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഓടി നടക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഓർമ്മകൾ പോകാനൊക്കെ ഉള്ളൊരു കാരണം. അതിനുള്ള ഒരു എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ, ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഈ പാട്ട് കേട്ടുറങ്ങുക, അതേപോലെ ഈ വായിച്ചുറങ്ങുക, അതുപോലെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ മുഴുകിക്കൊണ്ട് ഉറങ്ങുന്നത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അത് ചെയ്യരുത് എന്നാണ് പറയുക. നമ്മൾ ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നായിട്ട് 15 മിനിറ്റ് മുന്നെങ്കിലും ഇതെല്ലാം അവസാനിപ്പിച്ചിട്ട് വളരെ ഫ്രീ ആയിട്ട് വേണം കിടക്കാമെന്ന്. വളരെ ഫ്രീ ആയിട്ട് നമ്മളെ മനസ്സിനുള്ളിലും കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ ആരോടെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് തന്നെ ഞാൻ ശരിയാക്കി തരാടാന്ന് പറഞ്ഞിട്ട് പോയി ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങിയാലും നമ്മളെ ഉപബോധ മനസ്സ് ശരിയാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്, അവിടെ ശരിയാക്കുന്നുണ്ട്. നമ്മൾ രാവിലെ എണീക്കുന്നതും ആ സ്ട്രെസ്സോട് കൂടിയായിരിക്കും. അതിൻ്റെ സ്ട്രെസ്സ് നമുക്കാണ്ടാവുന്നത്. നമ്മൾ ആരെക്കുറിച്ച് വിചാരിച്ചാൽ അയാൾക്കൊന്നും സംഭവിക്കില്ല, നമുക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാവുക.
പറയുന്നൊരു ഒരു എക്സസൈസ്, നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് കിടക്കുക, കഴിയുന്നതും മലർന്ന് കിടക്കുക എന്നാണ് പറയാറുള്ളത്. നമ്മൾ രാവിലെ എണീറ്റത് മുതലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചിന്തയിലേക്ക് കൊണ്ടുവരാം. നമ്മൾ രാവിലെ എണീറ്റു, നമ്മൾ എണീറ്റതും നമ്മൾ തുടങ്ങിയിട്ടുള്ള നമ്മളെ എല്ലാ റൊട്ടീൻസുകളിലേക്ക് കൊണ്ടുപോകും. പല്ല് തേച്ചത് മുതൽ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് ഓർത്ത് ഓർത്ത് ഇങ്ങനെ കൊണ്ടുവരിക, ഓരോന്ന് ഓർമ്മയിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് അതിലൂടെ അങ്ങനെ കടന്നു പോവാം. ആദ്യത്തെ ദിവസം നമുക്ക് മുഴുവൻ ഓർക്കാൻ കഴിയില്ല, അതിന് മുന്നേ നമ്മൾ ഉറങ്ങിപ്പോകും. അങ്ങനെ കുറേ ദിവസം പ്രാക്ടീസ് ചെയ്താൽ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മെമ്മറിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അത് നമ്മുടെ മെമ്മറിയിലേക്ക് വരാൻ കഴിയും. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇത് പൂർണ്ണമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് എല്ലാം മെമ്മറിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ തലേ ദിവസത്ത് ഓർക്കാൻ ശ്രമിക്കാം. തലേ ദിവസത്തെ ആക്ടിവിറ്റീസ് രാവിലെ മുതൽ എണീറ്റത് ഇങ്ങനെ ഓർത്ത് ഓർത്ത് പതുക്കെ ഇങ്ങനെ കൊണ്ടുവരും. അതിലേക്ക് കുറച്ച് ദിവസം വേണം കേട്ടോ അങ്ങോട്ട് എത്താൻ. അങ്ങനെ വരുമ്പോൾ നമ്മളെ മെമ്മറി ഷാർപ്പായിട്ട് നിൽക്കും. പതുക്കെ പതുക്കെ നമ്മളെ മെമ്മറി വളരെ ഷാർപ്പായിട്ട് നിൽക്കും. ഇത് ഈ മെമ്മറി ലോസൊക്കെ ഉണ്ടാകുന്നവരോടൊക്കെ പറയുന്നൊരു എക്സസൈസാണ്, നമുക്കും പ്രാക്ടീസ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ പറയും, ഓർക്കുമ്പോൾ കുറേ സമയം വേണ്ടെന്നൊക്കെ പറയും, ഒന്നും വേണ്ട, വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത് നമ്മളെ മനസ്സിൽ കൂടെ കടന്ന് കടന്ന് പോകും. നമ്മൾ ഈ ഉറങ്ങാനിരിക്കുന്ന സമയത്തിന് സാധാരണ നമ്മൾ എപ്പോൾ ഉറങ്ങുന്നോ ആ സമയത്ത് തന്നെ നമ്മൾ ഉറക്കും. ഇതിലേക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിട്ട് ചിന്തിക്കരുത്, വളരെ റിലാക്സ് ആയിട്ട് കിടന്നുകൊണ്ട് ചിന്തകളിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പോയാൽ മാത്രം മതി. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യരുത്. അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിലെ പല്ല് തേച്ചപ്പോൾ ഞാൻ ആ ബ്രഷ് അവിടെ അല്ലല്ലോ ഇപ്പുറത്താണല്ലോ വെച്ചത് അങ്ങനെ ചിന്തിച്ചിട്ട് വീണ്ടും അവിടെ തന്നെ പോയിട്ട് വയ്ക്കാൻ, അങ്ങനെ അത് തന്നെ ഒരു കൊണ്ടുവരാതെ ആ ആക്ടിവിറ്റീസിലേക്ക് മാത്രം ശ്രദ്ധിച്ച് ഇങ്ങനെ കൊണ്ടുപോകുക. കണ്ടൻറ്റുകളാണ്. അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ മെമ്മറി ഷാർപ്പായിരിക്കും. പതുക്കെ പതുക്കെ നമ്മളെ മെമ്മറി വളരെ ഷാർപ്പാവുന്നതും നമ്മൾ വളരെ ആക്റ്റീവ് ആവുന്നതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് ഒരുപാട് ട്രിക്കുകളുണ്ട്, അതൊരു ട്രിക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഒരുപാട് സമയമായി എങ്കിലും പറയുകയാണ്, ഒരുപാട് കേസുകൾ ഞാൻ 2012 മുതൽ കൗൺസിലിംഗ് സൈക്കോളജി മേഖലയിലും ഹിപ്നോട്ടിക് മേഖലകളിലൊക്കെ ഉള്ളതാണ്. എന്നിരുന്നാലും ആരുടെയും വിശ്വാസത്തിനെയോ ഒന്നിനെയും ഹനിക്കുന്നതിന് വേണ്ടി പറയുന്നതല്ല. ഒരു മാനസിക പ്രശ്നവുമായിട്ട് ഡിപ്രഷൻ എന്നുള്ളൊരു അസുഖവും ഇപ്പോൾ ധാരാളമായിട്ട് വളരാണ്. ഈ ജീവിതശൈലി രോഗം പോലെ തന്നെ വിഷാദ രോഗം ഇങ്ങനെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളും കൊണ്ടുവരുമ്പോൾ പറയും നിങ്ങൾ, എല്ലാ കേസും സൈക്കോളജിയിൽ നിൽക്കില്ല. സൈക്കോളജിസ്റ്റിനെ കൊണ്ടുവന്നിട്ട് പറയും ഒരു നല്ലൊരു ഹിപ്നോട്ടിസം ചെയ്താൽ മതി സാറേ, അതിൽ തീരുമെന്ന് പറയും. അവർ തന്നെ പറയുകയാണ്, ഈ എല്ലാ കേസും ഹിപ്നോട്ടിസ്റ്റിലോ കൗൺസിലിങ്ങിലോ തീരുമില്ല. ഒരു ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞാൽ പലരും അത് കാണിക്കാൻ തയ്യാറാവില്ല. അതെന്തോ വലിയ പ്രശ്നമാണ്. ഈ മാനസിക പ്രശ്നത്തിന് ഒരു ഡോക്ടറെ കാണിക്കുന്നത് എന്തോ വളരെ വലിയൊരു അപമാനമാണെന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾക്ക് ജീവിക്കുന്നത്. ആ ചിന്താഗതി നമ്മൾ മാറ്റണം. കാരണം നമ്മൾ ഒരു സൂചി കൊണ്ട് എടുക്കേണ്ടത് ചിലപ്പോൾ വലിയൊരു തൂമ്പ കൊണ്ട് ജെ സി ബി കൊണ്ട് പിന്നെ എടുക്കേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നം വന്നാൽ ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞാൽ കാണാം. പഴയ പോലെയുള്ള ഈ മനോരോഗ ചികിത്സകളൊന്നുമല്ല, പാരസെറ്റമോളിനേക്കാൾ കനം കുറഞ്ഞ ചെറിയ ഒന്നോ രണ്ടോ ഗുളികകൾ കൊണ്ട് പ്രശ്നങ്ങൾ മാറ്റാകുന്നതേ ഉണ്ടാവുള്ളൂ. ഒരു എൻ്റെ മുന്നിൽ വന്നൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ്. ഒരു ഡിപ്രഷനായിട്ട് ഒരു കല്യാണം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്ന് പറയും, പ്രസവശേഷം വരുന്ന ഡിപ്രഷനാണ്. ചില ആളുകൾക്ക് അങ്ങനെ വരാം. ഈ കേസ് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ ചികിത്സിക്കണം, നിങ്ങൾ സൈക്യാട്രിസ്റ്റ് എടുത്ത് കൊണ്ടുപോകണം, നിർബന്ധമായിട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു പക്ഷേ ആൾ സൂയിസൈഡ് ചെയ്യാൻ ആത്മഹത്യ ചെയ്യാൻ വരെ കാരണമാകുമെന്ന് പറഞ്ഞിട്ടും ഈ വ്യക്തികൾ കൊണ്ടുപോയത് മറ്റ് പല ചികിത്സകളിലേക്കാണ്. അതായത് നമ്മൾ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറഞ്ഞ പോലെ, അതെ, ഈ വ്യക്തി ഇവർ തൂങ്ങും എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഇവർ പറഞ്ഞ അയച്ചതിൻ്റെ 3-ാമത്തെ ദിവസം ഫാനിൽ കെട്ടിത്തൂങ്ങി. ഒറ്റ മെഡിസിൻ അത്രേ ഉള്ളൂ. അതാണ് ഞാനത് അത് പറയാത്തതായിരുന്നു. ഇവർ പോയത് ഈ നൂല് കെട്ടുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഈ ഊതുക കാര്യങ്ങളെല്ലാം അവിടെ ആയിരുന്നു ചികിത്സിച്ചിരുന്നത്. അവിടെ പോയിട്ട് ആൾ മരിച്ച കേസുകൾ ഇഷ്ടംപോലെയുണ്ട്. ഈ വ്യക്തിക്ക് തൂങ്ങിയിട്ട് ഇപ്പം എന്താ സംഭവിച്ചു വെച്ചാൽ കുറേ കാലം ഇവിടെ അനക്കാൻ പറ്റില്ലായിരുന്നു. പിന്നീട് ഇപ്പോൾ പതുക്കെ പതുക്കെയാണ് കിട്ടിയത്. തൂങ്ങലിൽ എന്ത് പറ്റിയ വെച്ചാൽ ഇവിടെയുള്ള കുറച്ച് ഞരമ്പുകളൊക്കെ കണക്ഷൻസൊക്കെ പോയി. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് സർവ്വസാധാരണമാണ്. നമുക്ക് വളരെയധികം വിഷമം തോന്നുക, ചില സന്ദർഭങ്ങൾ നമുക്ക് തരണം ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയാൽ ഏറ്റവും അടുത്ത സുഹൃത്തിനോടൊന്ന് പറയാം. അതല്ലെങ്കിൽ നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളോട് തന്നെ പറയാം. അതല്ലെങ്കിൽ ഇനി അത്രയൊക്കെ പ്രശ്നം ഒരു കടലാസ് എടുത്തിട്ട് നമ്മളിങ്ങനെ എഴുതാം, റെമഡി നമുക്ക് എഴുതാൻ പറ്റുമെന്ന് നോക്കി എന്താണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ പോയി കാണുക, തീർച്ചയായിട്ടും കാണുക. നിസ്സാരമായ കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ പേരിൽ എത്രയോ ആളുകൾ ജീവിതം അവസാനിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും
മാനസിക പ്രശ്നമുള്ള രക്ഷിതാക്കളുടെ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുക്കും. അതിലുപരി വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് ഒക്കെ ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കും. അസൈൻമെൻറ്റ് ഫൗണ്ടേഷൻ സാറൊക്കെ അതിൽ വളരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഗെയിൽ സാറൊക്കെ. അപ്പോൾ ഇതൊരു മനസ്സിൻ്റെ പ്രശ്നങ്ങൾ വളരെ നിസാരമായിട്ട് കാണാതെ ചികിത്സ തേടേണ്ട സന്ദർഭത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ചികിത്സ തേടണം. ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റ് തരത്തിലുള്ള വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ചികിത്സകളിലേക്ക് പോകരുത്. അത് പോയിക്കഴിഞ്ഞാൽ ആ ജീവൻ തന്നെ ചിലപ്പോൾ നഷ്ടമാകുന്ന അവസ്ഥയിലായിരിക്കും. നമ്മളെ മക്കൾക്കൊക്കെ അങ്ങനെയുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ ചികിത്സയിലേക്ക് പോകണം. ഞങ്ങളെല്ലാ സ്ഥലങ്ങളിലും പറയുന്നതാണ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, അതെല്ലാം കൂടെ പറയാൻ പറ്റും. ഭീകരമായ ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് ഭീകരമായ ഉദാഹരണങ്ങൾ. സിമ്പിളായിട്ടൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ട് മരുന്ന് കഴിച്ചിരുന്നെങ്കിൽ ആളൊന്നും ഉണ്ടാവുമായിരുന്നു എന്ന് വിചാരിക്കുന്ന കുറേ കേസുകളുണ്ട്. അരയ്ക്ക് താഴെ തളർന്നിട്ടും ആത്മഹത്യ ചെയ്യാൻ മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴുള്ള വേദനയോടുകൂടി പറയുകയാണ്, നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ മടിക്കരുത്. നമ്മളറിയുന്ന ആർക്കെങ്കിലുമൊക്കെ ചിലപ്പം ചെറുതായിട്ട് തോന്നുമല്ലോ. ശരീരത്തിന് അസുഖം വരുന്ന പോലെ തന്നെയാണ് മനസ്സിനും വരുന്ന അസുഖങ്ങൾ. നമുക്ക് വരുന്ന പനി, ജലദോഷം തുടങ്ങിയിട്ടുള്ള എയ്ഡ്സ് വരെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള സംഗതി തന്നെയാണ് മനസ്സിനും വരുന്നത്. അത്ര സിമ്പിളായിട്ട് തന്നെ ഇതിനെ കാണണം. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ പരിപാടികളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ റൂട്ട്സിൻ്റെ ഈ